ഈ കാലം എന്ന് പറയുന്നത് എന്താണ്? അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാലം എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ് ഭാഗവതം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തതിനെ പറയും സബ്ജക്റ്റീവ് എന്ന് പറയും, രണ്ടാമത്തതിനെ പറയും ഒബ്ജക്റ്റീവ് എന്ന് പറയും. എന്താ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് വസ്തുവിലുള്ളതാണ്, വസ്തു എന്ന് പറഞ്ഞാൽ തത്വത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ്. മറ്റൊന്ന് ആരോപിതമാണ്, ഒന്നിൽ ആരോപിച്ചിരിക്കുകയാണ്. സ്വാമി പറയുന്നത് മനസ്സിലായില്ല? അതായത് ഒന്ന് വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു കുട്ടി പ്രവേശിച്ചാൽ ആ കുട്ടിയുടെ ഭ്രൂണം ഇന്നെ സമയത്ത് വളരണം എന്നുള്ളത് സബ്ജക്റ്റീവാണ്, അത് നമ്മൾ അടിച്ചേൽപ്പിച്ചതല്ല, അത് കാലത്തിൻ്റെ നിയോഗമാണത്. ഒരു തെങ്ങിൻ്റെ തൈ നിങ്ങൾ കുഴിച്ചിട്ടാൽ അത് എത്ര സമയത്തിനുള്ളിൽ തെങ്ങായി നിങ്ങൾക്ക് നാളികേരം തരണമെന്ന് അതിൽ അന്തർലീനമാണ്, അത് സബ്ജക്റ്റീവാണത്. അതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. നമുക്ക് ഹൈബ്രിഡൊക്കെ ഉണ്ടാക്കാം, അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാലും ആ നേരത്തെയുള്ള മദർ ട്രീ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇതിനെ പറയും സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്നത് ആരോപിതമാണ്, ആരോപിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രായം, അത് ആരോപിച്ചിരിക്കുകയാണ്. എന്താ സ്വാമി ആരോപിച്ചിരിക്കണു പറയണത്? ഇപ്പം നിങ്ങൾ പറയണോ എനിക്ക് 40 വയസ്സാണ്, നിങ്ങൾ അങ്ങനെ വെച്ചിരിക്കുക. കൂടുതൽ പറഞ്ഞത് വിഷമാവും നിങ്ങൾക്കും, ഒരു ആവറേജ് പറഞ്ഞു എന്ന് മാത്രം. ഇതെന്ന് മുതലാണ് നിങ്ങൾ വയസ്സ് കണക്കാക്കിയിരിക്കുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന നിമിഷം അന്ന് മുതലാണോ നിങ്ങളുടെ ശരീരം ഉള്ളത്? ആണോ? അപ്പം എത്രയാണ് നിങ്ങളുടെ വയസ്സ്? 9 മാസം കൂടി കൂട്ടി നിന്നിരിക്കുക. അവിടെ നിന്നാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അതിന് മുമ്പുണ്ടോ നിങ്ങൾ? അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരണമെങ്കിൽ അച്ഛൻ്റെ ശരീരത്തിലൊരു ബീജമായിട്ട് നിങ്ങൾ ഉണ്ടാവണം, വേണോ വേണ്ടയോ? അല്ല, ശൂന്യതയിൽ നിന്നാണോ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും അപ്പോഴും നമ്മളുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ വയസ്സ് എത്രയാ പറയാൻ പറ്റുമോ? പുറകോട്ട് 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 ചിന്തിക്കും തോറും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ ഈ വയസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നപ്പം ആ സന്തോഷമായി, സ്വാമി ഇനി പറയാലോ എനിക്ക് വയസ്സൊന്നും ഇല്ലയാണ്. ഇതുവരെ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സ് പറയണമല്ലോ എന്ന്. ഇന്ന് മനസ്സിലായി എനിക്ക് എന്തില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്ലിക്കേഷനിൽ ഫിൽ കൊടുക്കണ്ട കേട്ടോ, പലയിടത്തൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെൻഷനോ മറ്റോ കാര്യങ്ങൾ, ഏജ് നോട്ട് കൺസേൺഡ് എന്ന് എഴുതി വെക്കേണ്ട, അല്ലെങ്കിൽ ഏജ്ലെസ് എന്നൊന്നും എഴുതി വെക്കേണ്ട. നമ്മളെ സംബന്ധിച്ച് ഇവിടെ രണ്ട് സമയമുണ്ട്, ഒന്ന് സബ്ജക്റ്റീവാണ്, മറ്റൊന്ന് ഒബ്ജക്റ്റീവാണ്. നാം ഇപ്പോൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഈ സമയത്തിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാലല്ലോ സമയത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിലാണ് നമ്മുടെ മനസ്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തിൻ്റെ ഉള്ളിലേക്കാണ്. കാണാൻ സാധിക്കും നിങ്ങൾക്ക്, വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. സമയം എന്ന് പറയുന്നത് ചലനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചലനമില്ലെങ്കിൽ എന്തില്ല, സമയമില്ല. വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് സൂര്യനും ഭൂമിയും നിന്ന നിൽപ്പിൽ അവിടെ നിൽക്കണമെന്നിരിക്കുക. സൂര്യൻ അവിടെ നിൽക്കണു, അതേപോലെ ഭൂമിയും നിൽക്കുന്നു. ഭൂമിക്ക് കറക്കമില്ലെങ്കിൽ എന്തായിരിക്കും സമയം? സൂര്യൻ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണല്ലോ സയൻറ്റിഫിക്കലി. അപ്പോൾ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് സൂര്യൻ്റെ ഷെയ്ഡ് വരുന്ന സമയത്ത് സൂര്യോദയമെന്നും, ഭൂമി പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സൂര്യൻ്റെ ഷെയ്ഡ് പോകുമ്പോൾ നമ്മൾ സൂര്യാസ്തമയം എന്നൊക്കെ സയൻറ്റിഫിക്കലി നമ്മളത് പറയണം. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു 24 മണിക്കൂറിനുള്ളിൽ ഭൂമി കറങ്ങുന്നു എന്ന്. അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. ആ 24 മണിക്കൂറിനുള്ളിൽ രാവിലെ നമുക്ക് സൂര്യോദയം അനുഭവപ്പെടുന്നു, വൈകുന്നേരം നമുക്ക് സൂര്യാസ്തമയം അനുഭവം. സപ്പോസ് ഭൂമി അവിടെ നിന്നു എന്ന് വിചാരിക്കുക, ചലനം കുറച്ചു നേരത്തേക്ക് നിന്നു, അപ്പം എന്തായിരിക്കും സമയം? എന്തായിരിക്കും സമയം? ഈ സമയത്ത് സൂര്യൻ അവിടെ നിന്നു വിചാരിക്കുക, എന്തായിരിക്കും സമയം? സൂര്യനല്ല ഭൂമി, എന്തായിരിക്കും സമയം? ഉണ്ടാവോ ഇല്ലയോ? അപ്പം സമയം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ചലനം വേണം.
ഇനി രണ്ടാമത്തെ ഒരു തിയറി, ചലനത്തിലാണ് നമ്മൾ സമയം ആരോപിച്ചിരിക്കുന്നത്. രണ്ടാമത്തൊരു തിയറി, ചലനമുണ്ടാവുന്നത് ചലനമില്ലാത്തൊരു സ്പേസിലാണ്. ഭൂമിയും സൂര്യനും എല്ലാം നിൽക്കുന്നത് എവിടെയാണ്? അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷത്തിൻ്റെ സമയം എത്രയായിരിക്കും? അന്തരീക്ഷത്തിന് സമയമുണ്ടോ? ഉണ്ടോ? ഒരു സമയവുമില്ല. പക്ഷേ സൂര്യൻ്റെയും ഭൂമിയുടെയും ആ ഒരു റിലേഷൻഷിപ്പിൽ ഭൂമി കറങ്ങുന്ന സമയത്ത് പ്രകാശം വരുമ്പോൾ അന്തരീക്ഷത്തിൽ പ്രകാശം വരുന്നു, ഭൂമി തിരി മറുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഇരുട്ട് വരുന്നു. അപ്പം നമ്മൾ പറയുന്നു ഇപ്പോൾ പ്രകാശമാണ്, ഇപ്പോൾ ഇരുട്ടാണ്. പക്ഷേ സ്പേസിനെ സംബന്ധിച്ച്, അന്തരീക്ഷത്തെ സംബന്ധിച്ച് എന്തില്ല? എന്തില്ല? സമയം എന്ന് പറയുന്നതില്ല. ഉണ്ടോ? വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ പറയുന്നു, ചലനം ഉണ്ടെങ്കിലേ കാലമുള്ളൂ, കാലം ഉണ്ടാകുന്നത് ചലനമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണെങ്കിൽ ചലനമില്ലാത്തതിലേ എന്ത് നടക്കുള്ളൂ? ചലനം നടക്കുകയുള്ളൂ. നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ വലിയൊരു സിദ്ധാന്തമാണ്, ചലനമില്ലാത്തതിലേ ചലനം നടക്കുകയുള്ളൂ. അപ്പൊ ചലനമില്ലാത്തത് കാലത്തിന് അതീതവും ചലനമുള്ളതെല്ലാം കാലത്തിന് വിധേയവുമായിരിക്കണം. വരുന്നുണ്ടോ നിങ്ങൾ കൂടെ? എന്താ പറഞ്ഞത്? ചലനമില്ലാത്തത് കാലത്തിന് അതീതമായിരിക്കണം, ചലനമുള്ളത് കാലത്തിന് വിധേയമായിരിക്കണം. ദാറ്റ് ഈസ് സബ്ജക്ട് ടു ടൈം എന്നാണ്. അപ്പം ഇങ്ങനെ രണ്ട് ശക്തികൾ, ഒന്ന് കാലാതീതമായ ശക്തിയും ഒന്ന് കാലത്തിൽ ഉള്ള ശക്തിയും, ഇതിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കാലാതീതമായതിനെ പുരുഷനെന്നും കാലത്തിന് വിധേയമായതിനെ പ്രകൃതിയെന്നും വിളിച്ചു. പുരുഷനെന്നും പ്രകൃതിയെന്നും. ഈ പ്രകൃതിയെല്ലാം കാലാതീതം, കാലാതീതനായ ഭഗവാനിൽ നിർലീനമായത് പിന്നീട് അവിടെ നിന്ന് കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് പ്രകടമാവുന്നു, അവിടെ നിലനിൽക്കുന്നു, വീണ്ടും അതിലേക്ക് ലയിക്കുന്നു. ഇതാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്താക്കാം, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായി ലയിച്ചു കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമയബോധമുണ്ടോ? ഉണ്ടോ? ഉണർന്നു വരുന്ന സമയത്ത് നമുക്ക് സമയബോധമുണ്ട്, കാരണം മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചലനമുള്ളപ്പോഴൊക്കെ നമുക്ക് സമയബോധമുണ്ട്. എപ്പോൾ മനസ്സിൻ്റെ ചലനം നിന്നോ അപ്പോഴൊന്നില്ല, ചലനബോധമില്ല, ഒരു സമയബോധമില്ല. നിങ്ങളെ പൂർണ്ണ അനസ്തീഷ തന്ന് നിങ്ങളെ കിടത്തിക്കഴിഞ്ഞാൽ എത്ര സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ കടന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പം സമയം നിശ്ചയിക്കുന്നത് ആരാണ്? മനസ്സിൻ്റെ ചലനമാണ്. ചലനമില്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല. മനസ്സിന് ചലിക്കണമെങ്കിൽ, ഭൂമിക്ക് ചലിക്കണമെങ്കിൽ ആര് വേണം? ചലനമില്ലാത്തൊരു അന്തരീക്ഷം ആവശ്യമാണ്. അതുപോലെ മനസ്സിന് ചലിക്കണമെങ്കിലോ, അപ്പോഴും പ്രകൃതിയുടെ നിയമം മനസ്സിനും ബാധകമാണ്. ചലനമില്ലാത്തൊരു ശക്തി നമ്മളിൽ വ്യാപരിച്ചിരിക്കണം.